ഹായ്, എല്ലാവർക്കും നമസ്കാരം. സെല്ലിനോട് മാഗസിൻ എന്നൊരു യൂട്യൂബ് ചാനലിൽ ഡോക്ടർ റോബിൻ്റെ ഒരു ഇന്റർവ്യൂ വന്നിട്ടുണ്ട്. ആ ഇന്റർവ്യൂ എടുക്കുന്നത് അജിൻ വർഗീസ് എന്ന ആങ്കറാണ്. ഈ അജിൻ വർഗീസിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഒരു ആങ്കറായിട്ട് നിറഞ്ഞു നിൽക്കുന്ന ആളാണ്. നിരവധി വിവാദങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുന്നിൽ നിൽക്കുന്ന ആളിനോട് യാതൊരു മറയുമില്ലാതെ എടുത്തടിച്ച് ചോദ്യം ചോദിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ അജിൻ വർഗീസ്. ഈ അജിൻ വർഗീസിനെ എനിക്ക് നേരിട്ടറിയാം. ഈ ഇന്റർവ്യൂ കാണുമ്പോൾ പല കാര്യങ്ങളും എൻ്റെ മനസ്സിലേക്ക് ഓടി വന്നു. കാരണം ഡോക്ടർ റോബിനും അജിനും സംസാരിക്കുന്ന പല കാര്യങ്ങൾക്കിടയിൽ ഞാനും ഒരു ദൃക്സാക്ഷിയായിട്ട് അവിടെ ഉണ്ടായിരുന്നു. ഡോക്ടർ റോബിനെ ഒരുപാട് വട്ടം ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്, കുറേ സെൽഫികളൊക്കെ എടുത്തിട്ടുണ്ട്. പക്ഷേ റോബിന് എന്നെ അത്ര ഓർമ്മയുണ്ടെന്നോ അറിയാമോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇവിടെ ഈ ഇൻ്റർവ്യൂവിൽ സംസാരിച്ച ആ പല കാര്യങ്ങളും എൻ്റെ കൺമുമ്പിൽ നടന്ന കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത്. ഡോക്ടർ റോബിനെ ഡീഗ്രേഡ് ചെയ്യുന്ന കാര്യത്തിൽ ഏറ്റവും അധികം മുൻപന്തിയിൽ നിന്നിട്ടുള്ള ഒരാളാണ് ഈ അജിൻ വർഗീസ്. ഈ ഇന്റർവ്യൂവിൽ പറയുന്നത് പോലെ ഈ അജിൻ വർഗീസ് ഡോക്ടർ റോബിനെ ആദ്യമായിട്ട് കാണാൻ വരുന്നത് റാന്നിയിലാണ്. റാന്നിയിലൊരു പ്രോഗ്രാം അന്ന് ലൈവായിട്ടൊക്കെ നമ്മൾ വീഡിയോ ഇടുന്ന സമയമാണ്. ആ സമയത്ത് ഞാൻ അജിനെ കണ്ടുമുട്ടുന്നു. അജിൻ എന്നോട് സംസാരിക്കുന്നു, ഞാൻ ഡോക്ടർ റോബിനെ കാണാൻ വേണ്ടി കൊച്ചിയിൽ നിന്നുമാണ് വരുന്നത്, എനിക്ക് റോബിനെ നേരിട്ടൊന്ന് കണ്ടാൽ മതി, ഒന്ന് സംസാരിച്ചാൽ മതി, ഒരു സെൽഫി എടുത്താൽ മതി എന്നൊക്കെ എന്നോട് പറഞ്ഞു. അതിനുശേഷം ഞാൻ ഈ അജിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ട്. ഒരു പക്ഷേ നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്ന നിങ്ങൾക്കെങ്കിലും അറിയാം, അജിൻ അന്ന് കുറച്ച് മിമിക്രിയൊക്കെ കാണിക്കുന്ന ഒരു വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്. അത് ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വീഡിയോയുടെ ചില ക്ലിപ്പുകളൊന്ന് കാണാം. ഒക്ടോബർ 9 ഓർമ്മയുണ്ട്, 2022 ഒക്ടോബർ 9 ഞാൻ നോക്കിയപ്പോൾ ഒരു പയ്യൻ നിന്നു, ഞാൻ ഇത്രയും ദൂരെ നിന്ന് വരുന്ന വെയിറ്റ് ചെയ്ത് നിന്നതാണ്, എനിക്ക് മിമിക്രിയൊക്കെ കാണിച്ചു തന്നു, അത് കഴിഞ്ഞതിന് ശേഷം ഫോട്ടോ എടുക്കണം എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഈ മഹത് വ്യക്തിനെ കാണുന്നത്. ഒക്ടോബർ 9 ഓർമ്മയുണ്ടെന്ന് ചോദിച്ചില്ലേ, ഞാനും ഉണ്ടായിരുന്നു അവിടെ. അന്ന് റോബിനെ കാണാൻ പോകുന്ന ആളാണ് ഈ അജിൻ വർഗീസ്. അന്ന് റോബിന്റെ മുമ്പിലും ചെറിയ മിമിക്രി ഒക്കെ അജിൻ കാണിച്ചായിരുന്നു. 2022 ഒക്ടോബർ 9 സംസാരത്തേക്കാൾ കൂടുതൽ നല്ലത് ഒരു ഫോട്ടോ കാണിക്കുന്നല്ലേ. ഇതാണ് ആ ഫോട്ടോ, ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട്. പിന്നെ ഈ ഫോട്ടോ ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. കാരണം അജിൻ്റെ ഫോണിൽ അന്ന് ഈ ഫോട്ടോ എടുത്തത് ഞാനാണ്. ഞാനാണ് ഈ ഫോട്ടോ എടുത്ത് അജിന് കൊടുക്കുന്നത്. ഇപ്പം രണ്ടുപേർക്കും എന്നെ ഓർമ്മയുണ്ടോ എന്ന് അറിയത്തില്ല, അവർക്ക് രണ്ടുപേർക്കും അറിയാം. ഇനി പറയാൻ പോകുന്ന കാര്യം, ഈ അജിൻ വർഗീസിന് ഡോക്ടറിന്റെ തീരെ പിടിക്കാത്ത ഇഷ്ടപ്പെടാത്ത ഒരു കാര്യമുണ്ട്. അത് മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ട്. എനിക്ക് പേഴ്സണലി റോബിന് ഇഷ്ടമല്ലാത്ത ചില കാര്യങ്ങൾ ഞാൻ ഓപ്പണായിട്ട് പറഞ്ഞോട്ടെ. ഈ അലർച്ച, അല്ലെങ്കിൽ കാറൽ, ഇതെനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെടാത്ത ഒരു കാരണമാ. ബാക്കിയെല്ലാം കാലഘട്ടം തെളിയിച്ചു റോബിന്റെ സത്യത്തെ. ശരിക്കും അന്ന് അലറുവാനുണ്ടായ കാരണം എന്തുവാ? അജിൻ ഇപ്പോൾ ഈ ഇന്റർവ്യൂവിൽ ചോദിക്കുന്നൊരു കാര്യം, അന്ന് ശരിക്കും അലറാനുള്ള കാരണം എന്താണെന്നാണ്. അപ്പം നിങ്ങൾ ഞാൻ എടുത്തൊരു വീഡിയോയുടെ ഒരു ക്ലിപ്പ് ഞാൻ വേണം, അപ്പം നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. അപ്പം ഞാൻ കൂടുതൽ പറയണ്ടല്ലോ. അപ്പം വീഡിയോ ക്ലിപ്പ് കാണാം. അപ്പം നിങ്ങൾ ഈ വീഡിയോ കണ്ടല്ലോ. ശരിക്കും അലറാനുള്ള കാരണം എന്താണെന്ന് ചോദിക്കുന്ന ഈ പാർട്ടിയും അന്ന് അവിടെ നിന്ന് ഒന്നിച്ചെന്ന് അലറിയ ആളാണ്. റോബിൻ്റെ തൊട്ടടുത്ത് നിന്ന് ഫോണും ഒക്കെ പിടിച്ച് കണ്ടില്ലേ വീഡിയോ? കൂടെ അലറിയ ടീമാണ് നമ്മുടെ അജിൻ വർഗീസ്. എന്നിട്ട് ഇപ്പം ചോദിക്കുകയാണ് അന്ന് അലറാനുള്ള കാരണം എന്താണെന്ന്. എൻ്റെ പൊന്നു ബ്രോ, ഒന്നും പറയാനില്ല. രാജാവ് ഉണ്ടായിരുന്നു, രാജാവിന്റെ കൂടെ കുറെ പ്രജകൾ ഉണ്ടായിരുന്നു. രാജാവ് സത്യം വിളിച്ചു പറഞ്ഞപ്പോൾ പ്രജകൾ കല്ലെറിഞ്ഞു, കൂടെ ഞാനും. കാലഘട്ടങ്ങൾ തെളിയിച്ചു എല്ലാവർക്കും ഇടയിലെ ഒരേ ഒരു രാജാവ്. ലെറ്റ്സ് വെൽക്കം ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ. അപ്പോഴെന്തായാലും സത്യം എന്നാലും കാർമേഘം മറനീക്കി വരും. ഈ അജിൻ വർഗീസ് എന്ന ആങ്കർ സത്യങ്ങൾ തിരിച്ചറിഞ്ഞു. ഡോക്ടർ റോബിനെതിരെ ഒരുപാട് ഡിഗ്രേഡുകൾ അഴിച്ചു വിട്ടതിൽ പ്രധാന ആളായിരുന്നു ഈ അജിൻ വർഗീസ്. എന്തായാലും തെറ്റുകൾ തിരിച്ചറിഞ്ഞ് ഡോക്ടർ റോബിനെ വീണ്ടും ഇന്റർവ്യൂവിൽ കൊണ്ടുവന്ന് സംസാരിച്ച് കാര്യങ്ങൾ ക്ലിയർ ആക്കിയതിൽ ഒരുപാട് സന്തോഷം. അപ്പോൾ എന്തായാലും ഈ ഇന്റർവ്യൂവിൽ സംഭവിച്ച ചില കാര്യങ്ങൾ പറയുന്ന ആ ശുഭമുഹൂർത്തത്തിൽ എനിക്കും പങ്കാളിയാകാൻ കഴിഞ്ഞതിൽ എനിക്കും സന്തോഷം. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.